ഇപ്പോൾ പുറത്തുവരുന്ന സുപ്രധാന വാർത്ത ക്യാപ്റ്റൻ അമരേന്ദ്ര സിംഗ് തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. അമിത്ഷായെയും അജിത് ഡോവലിനെയും കണ്ട ശേഷമാണ് ക്യാപ്റ്റൻ തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്നലെ നമ്മൾ വാർത്തയിൽ സൂചിപ്പിച്ചതുപോലെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. നമ്മൾ ഇന്നലെ രണ്ട് ഓപ്ഷനാണ് ക്യാപ്റ്റന് മുമ്പിൽ ഉള്ളത് എന്ന് പറഞ്ഞിരുന്നു. ഒന്ന്, അദ്ദേഹം ബി ജെ പിയിൽ ചേരുക, അല്ല എങ്കിൽ പുതിയൊരു പാർട്ടി രൂപീകരിക്കുക. ഏതായാലും പുതിയൊരു പാർട്ടി രൂപീകരിക്കുന്നു എന്ന തരത്തിലേക്കാണ് ഇപ്പോൾ ക്യാപ്റ്റൻ അമരേന്ദ്ര സിംഗിന്റെ പ്രഖ്യാപനം പുറത്തു വന്നിരിക്കുന്നത്. അദ്ദേഹം പറയുന്നു, താൻ കോൺഗ്രസ് വിടുന്നു, അപമാനം സഹിച്ചിനി അതിൽ തുടരാനില്ല എന്ന്. പക്ഷേ അതിനോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നു, താനിനി ബി ജെ പിയിൽ ചേരുകയില്ല, ബി ജെ പിയിൽ ചേരുന്നില്ല എന്ന് പറയുമ്പോൾ അടുത്ത സെക്കൻഡ് ഓപ്ഷൻ ആയിട്ടുള്ള പുതിയ പാർട്ടി രൂപീകരണത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇതിനു മുമ്പ് ന്യൂസ് ഇന്ത്യ മലയാളം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു വാർത്ത ചെയ്തിരുന്നു. അതായത് കോൺഗ്രസിൻ്റെ വിമതന്മാർ ഹരിയാനയിലും കാശ്മീരിലും അടക്കം വലിയ സമ്മേളനങ്ങൾ വിളിച്ചുകൂട്ടിയിരുന്നു. അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഈ കോൺഗ്രസ് വിമതന്മാർ രാജ്യമൊട്ടാകെ പുതിയൊരു പാർട്ടി രൂപീകരിക്കുന്നു. അത് ബി ജെ പിയോടൊപ്പം എൻ ഡി എയുമായി ചേർന്ന് സഹകരിച്ച് പ്രവർത്തിക്കാനൊരു നീക്കം നടത്തുന്നു എന്ന ഒരു വാർത്ത നൽകിയിരുന്നു. ആ വാർത്തയോട് ചേർത്ത് വായിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോൾ ക്യാപ്റ്റൻ അമരേന്ദ്ര സിംഗിൻ്റെ നീക്കം. അതായത് പുതിയൊരു പാർട്ടി ബി ജെ പി സംബന്ധിച്ച് പഞ്ചാബിൽ അകാലിദളിൻ്റെ തണലിലായിരുന്നു ബി ജെ പി ഇത്രയും നാൾ അവിടെ മുൻപോട്ട് പോയിരുന്നതെങ്കിൽ ഇപ്പോൾ ബി ജെ പി ഒറ്റയ്ക്ക് മുമ്പോട്ട് പോകുന്ന അവസ്ഥയാണ്. അവിടെ ഒരു പ്രധാന സഖ്യ കക്ഷിയായി അമരേന്ദ്ര സിംഗിൻ്റെ പുതിയ പാർട്ടി എത്തും എന്ന് തന്നെയാണ് പുതിയ സൂചന. ഇതുതന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങൾ അമരേന്ദ്ര സിംഗും അമിത്ഷായും അജിത് ഡോവലും തമ്മിൽ നടന്ന ചർച്ചകളുടെ ഒരു ഫലം എന്ന് വേണം ഇപ്പോൾ കരുതാൻ. കാരണം ബി ജെ പിയുടെ മുമ്പിൽ രണ്ട് ഓപ്ഷനാണ് അമരേന്ദ്ര സിംഗിന് വെച്ചത്. ഒന്നുകിൽ ഒരു പുതിയ പാർട്ടി രൂപീകരിച്ച് മുൻപോട്ട് പോകുക, അല്ലെങ്കിൽ ബി ജെ പിയിൽ ചേരുക എന്ന്. നിലവിലത്തെ സാഹചര്യത്തിൽ അമരേന്ദ്ര സിംഗിന് ഏറ്റവും സ്വീകാര്യമായ മാർഗം പുതിയൊരു പാർട്ടി തന്നെയാണ്. കാരണം അദ്ദേഹം ഒറ്റയ്ക്കല്ല, ഇന്ത്യയിൽ ഒട്ടാകെയുള്ള കോൺഗ്രസ് വിമതന്മാരുടെ ഒരു വലിയ പട തന്നെ അദ്ദേഹത്തിൻ്റെ പിന്നിൽ അണിനിരക്കും. കപിൽ സിബൽ, മനീഷ് തിവാരി അടക്കമുള്ള ഒരു റിബൽ ഗ്രൂപ്പ് അദ്ദേഹത്തിൻ്റെ പിന്നിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ പുതിയൊരു പാർട്ടിക്കാണ് ക്യാപ്റ്റൻ അമരേന്ദ്ര സിംഗ് മുൻകൈ എടുക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതിൻ്റെ ചുക്കാൻ പിടിച്ചിരിക്കുന്ന അമിത്ഷായും അജിത് ഡോവലുമാണെന്ന് ഏതാണ്ട് ഏറെക്കുറെ വ്യക്തമായിരിക്കുന്നു. കാരണം അവരുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ക്യാപ്റ്റൻ അമരേന്ദ്ര സിംഗ് വ്യക്തമാക്കിയിരിക്കുന്നു, അപമാനം സഹിച്ച് താൻ കോൺഗ്രസിലേക്കില്ല, ബി ജെ പിയിൽ ചേരില്ല എന്ന് അമരേന്ദ്ര സിംഗ് പറഞ്ഞു നിർത്തുന്നിടത്താണ് അദ്ദേഹത്തിൻ്റെ പുതിയ നീക്കം ശ്രദ്ധേയമാകുന്നത്. പുതിയ പാർട്ടി തന്നെയാണ്, പുതിയ പാർട്ടി ഉടൻ വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പഞ്ചാബിലെ തെരഞ്ഞെടുപ്പിൽ പുതിയ പാർട്ടി അമരേന്ദ്ര സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള പുതിയ പാർട്ടി ഉണ്ടാകും. അതിനു മുമ്പ് തന്നെ കർഷക സമരം അമരേന്ദ്ര സിംഗിൻ്റെ നേതൃത്വത്തിൽ അവസാനിക്കുകയും ചെയ്യും. കർഷകർ മുൻപോട്ട് വെച്ച ചില ആവശ്യങ്ങൾ, അതായത് താങ്ങുവില ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട്, വൈദ്യുതിയുടെ ഇളവ് നൽകുന്നതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, ഒരു ഫോർമുലയിൽ ഒരു തീരുമാനമുണ്ടാകും. ആ തീരുമാനമുണ്ടായ ശേഷം അജയനായി, കർഷകരുടെ നേതാവായി തന്നെ, ഇല്ലെങ്കിൽ പഞ്ചാബിൻ്റെ രക്ഷകനായി തന്നെ അമരേന്ദ്ര സിംഗിൻ്റെ നേതൃത്വത്തിൽ പുതിയ പാർട്ടി പഞ്ചാബിൽ രൂപം കൊള്ളും. അത് എൻ ഡി എയുടെ ഭാഗമാകുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.